ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ മാസപ്പിറവി ദൃശ്യമായി. ജൂൺ 15 ശനിയാഴ്ചയാണ് അറഫ സംഗമം. 16 ഞായറാഴ്ച ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കും. മാസപ്പിറവി ദൃശ്യമാകാത്തതിനെ തുടർന്ന് ഒമാനിൽ ബലിപെരുന്നാൾ ജൂൺ 17 തിങ്കളാഴ്ചയായിരിക്കും. മാസപ്പിറവി ദൃശ്യമായതോടെ ഹജ്ജിന്റെ ഒരുക്കങ്ങൾ സജീവമായി. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധനമന്ത്രി നിർമ്മല സീതാരാമനും തെരഞ്ഞെടുപ്പ് കാലത്ത് ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്നും AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മോദിയും അമിത്ഷായും നിക്ഷേപം നടത്തുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഇതുവഴി ചില്ലറ നിക്ഷേപകർക്ക് 30 ലക്ഷം കോടിയാണ് നഷ്ടപ്പെട്ടത്. ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ അഴിമതിയാണിത്. വ്യാജ എക്സിറ്റ് പോളുകൾക്ക് ശേഷം ഓഹരി വിപണി ഉയർന്നു, എന്നാൽ 4 തകർന്നടിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും തെരഞ്ഞെടുപ്പിന് ഓഹരി വിപണിയെക്കുറിച്ച് പ്രസ്താവന നടത്തുന്നത്. ഓഹരി വിപണി വലിയ വേഗത്തിൽ കുതിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ജൂൺ 4 ഓഹരി വിപണി കുതിക്കുമെന്നും ഇപ്പോൾ നിക്ഷേപിക്കണമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സമാന പ്രസ്താവനയുമായി ധനമന്ത്രിയും രംഗത്തെത്തി. ഫലപ്രഖ്യാപന ദിവസം ഓഹരി വിപണി റെക്കോർഡുകൾ തകർക്കുമെന്നാണ് കഴിഞ്ഞ മാസം 19 മോദി പറഞ്ഞിരുന്നത്. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാനുള്ള സംഖ്യ ലഭിക്കാതെ വന്നതോടെ NDA ഘടകകക്ഷികൾ ഉയർത്തുന്ന വിലപേശലിൽ BJP കുടുങ്ങുന്നു. സുപ്രധാന ക്യാബിനറ്റ് പദവികൾക്ക് പുറമെ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് ആഘോഷപൂർവ്വം നടപ്പിലാക്കിയ അഗ്നിപഥ് പദ്ധതി റദ്ദാക്കൽ, ജാതി സെൻസസ് ഉൾപ്പെടെ നിർണായക ആവശ്യങ്ങളാണ് ഘടകകക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നത്. വാണിജ്യം, റെയിൽവേ പോലുള്ള സുപ്രധാന വകുപ്പുകളാണ് നിതീഷ് കുമാറിൻ്റെ JDU ആവശ്യപ്പെട്ടത്. ബീഹാറിന് പ്രത്യേക പദവി, സൈന്യത്തിലെ കരാർ നിയമനമായ അഗ്നിവീർ പദ്ധതി റദ്ദാക്കുക, രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളും JDU മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 4 MPമാർക്ക് ഒരു മന്ത്രി പദവി എന്ന നിലയിൽ നൽകണമെന്നാണ് JDUയും TDPയും പ്രാഥമിക ചർച്ചകളിൽ ഉന്നയിച്ചത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ മിന്നും വിജയവുമായി ഒമാൻ 3 റൗണ്ടിൽ പ്രവേശിച്ചു. ചൈനീസ് തായ്പേയെ എതിരില്ലാത്ത 3 ഗോളിലാണ് പരാജയപ്പെടുത്തിയത്. 2 റൗണ്ടിലെ ഒരു മത്സരം ശേഷിക്കെയാണ് 3 റൗണ്ട് ഒമാൻ ഉറപ്പിച്ചത്. 5 കളിയിൽ നിന്നും 4 വിജയവുമായി ഗ്രൂപ്പ് ഡിയിൽ 1 സ്ഥാനത്താണ് റെഡ് വാരിയേഴ്സ്. ഇത്രയും കളിയിൽ നിന്ന് 3 വിജയവുമായി കിർഗിസ്ഥാൻ 2-ാമതാണ്. ഗ്രൂപ്പിലെ അവസാന മത്സരം ജൂൺ 11 മസ്കറ്റിൽ നടക്കും. കിർഗിസ്ഥാനാണ് എതിരാളികൾ. ഒമാനിൽ ഇന്നലെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ദുൽഖാദ് 30 പൂർത്തിയാക്കി ശനിയാഴ്ച ദുൽഇജ 1. ഇതുപ്രകാരം ബലിപ്പെരുന്നാൾ ജൂൺ 17 തിങ്കളാഴ്ചയായിരിക്കുമെന്ന് ഔക്കഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. സൗദി ഉൾപ്പെടെ ഇതര ഗൾഫ് നാടുകളിൽ 16 പെരുന്നാൾ. പെരുന്നാൾ പ്രഖ്യാപനം എത്തിയതോടെ രാജ്യത്ത് സ്വദേശികളും വിദേശികളും ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിലാണ്. ഔദ്യോഗിക അവധി ദിവസങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന് അകത്തും പുറത്തുമായി അവധി ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും. പ്രവാസികളിൽ പലരും പെരുന്നാൾ ആഘോഷിക്കാൻ കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് പോവുകയാണ്. മസ്കറ്റ്, ബാത്തിന ഉൾപ്പെടെ രാജ്യത്തിൻ്റെ ഇതര ഗവർണറേറ്റുകളിൽ നിന്നും പ്രവാസികളടക്കം 1000 പേരാണ് അവധി ദിവസങ്ങളിൽ ദോഫാറിലേക്ക് യാത്ര ചെയ്യുക. ബസ്, വിമാന സർവീസുകളും വർദ്ധിപ്പിക്കും. സ്വന്തം വാഹനങ്ങളിൽ പോകുന്നവരും നിരവധിയാണ്. പെരുന്നാൾ ദിവസങ്ങളിൽ സലാലയിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടേക്കാം. അതേസമയം ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ രാജ്യം തയ്യാറെടുക്കുകയാണ്. വിപണിയിലും ഉണർവ് പ്രകടമായിട്ടുണ്ട്. പെരുന്നാൾ ആഘോഷത്തിന് സ്വദേശി സമൂഹത്തോടൊപ്പം വിദേശികളും ഒരുക്കങ്ങൾ നടത്തുകയാണ്. പെരുന്നാൾ വിഭവങ്ങൾ വാങ്ങുന്നതിനുള്ള തിരക്ക് വിപണിയിൽ വരും ദിവസങ്ങളിൽ പ്രകടമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ഈദ് ഹബ്തയും ബലിപ്പെരുന്നാൾ ചന്തയും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. മലയാളി സമൂഹത്തിൻ്റെ സൗകര്യം പരിഗണിച്ച് മിക്ക പ്രദേശങ്ങളിലും എല്ലാ വർഷവും മസ്ജിദുകളിൽ പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിക്കാറുണ്ട്. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 100-ൽ പരം പ്രവാസികൾ അറസ്റ്റിലായി. അൽവുസ്ത, ദാഖ്ലിയ ഗവർണറേറ്റുകളിൽ തൊഴിൽ മന്ത്രാലയം നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി വിവിധ രാജ്യക്കാരായ 110 പ്രവാസികളെയാണ് പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു.
അതേസമയം തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്ന പ്രവാസികളെ കണ്ടെത്തുന്നതിനായി തൊഴിൽ മന്ത്രാലയത്തിനും റോയൽ ഒമാൻ പോലീസിനും കീഴിൽ വ്യാപക പരിശോധനയാണ് നടന്നുവരുന്നത്. കൃത്യമായ രേഖകൾ ഇല്ലാത്തവരും ഉള്ള രേഖകളുടെ കാലാവധി പുതുക്കാത്തവരും നിയമ നടപടികൾ നേരിടുന്നവരിലുണ്ട്. ഇന്നു മുതൽ വരുന്ന 3 ദിവസങ്ങളിൽ അൽഹജർ പർവ്വതനിരകളിലും സമീപ പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ശക്തമായ ഇടിമിന്നലും ഉണ്ടാകും, കാറ്റ് വീശുകയും ചെയ്യും. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽച്ചൂടിൽ നിന്നും ആശ്വാസമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. ജബലക്തർ, ഇബ്രി, റുസ്താഖ്, അവാബി, ഖാബൂറ, സോഹർ, ഹംറ, ദോഫാറിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് നേരിയ മഴ ലഭിച്ചത്. ഇവിടങ്ങളിൽ ശക്തമായ കാറ്റും വീശിയിരുന്നു. മഴ പെയ്ത പ്രദേശങ്ങളിൽ താപനിലയിലും നേരിയ കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒമാന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇന്നലെ ഉയർന്ന താപനിലയാണ് റിപ്പോർട്ട് ചെയ്തത്. സൂർ, മക്ഷിൻ, സമായിൽ, സുനൈന, ഹംറ അദ്രോ, ഫഹൂദ്, മെർമുൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. 2020 ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയോട് ഒമാൻ കീഴടങ്ങി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസ് എടുത്തപ്പോൾ ഒമാന് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ആദ്യം ബാറ്റ് ചെയ്ത ഓസീസിനായി 36 പന്തിൽ 67 റൺസ് നേടി മാർക്കസ് നോയിൻസും 51 പന്തിൽ 56 റൺസ് എടുത്ത വാർണറും മികച്ച പ്രകടനം പുറത്തെടുത്തു. വലിയ അളവിൽ മദ്യം ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. 7000ൽ പരം ബോട്ടിൽ മദ്യമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസ്ക് അസസ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തതെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് കസ്റ്റംസ് പ്രസ്താവനയിൽ അറിയിച്ചു. സംഭവത്തിൽ 3 പ്രവാസികളെയാണ് പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇസ്രായേലിന്റെ ക്രൂരത തുടരുന്നു. മധ്യഗാസയിലെ യു എൻ സ്കൂളിൽ അഭയം തേടിയവർക്കും നുസീറത്ത് ക്യാമ്പിന് നേരെയും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. 70ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണസംഖ്യ ഇനിയും ഉയരാം. മരിച്ചവരിൽ 14 കുട്ടികളും 9 സ്ത്രീകളും ഉണ്ടെന്ന് ഗാസ സർക്കാരിന്റെ മാധ്യമ ഓഫീസും ആരോഗ്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസിയുമായി ബന്ധമുള്ള അൽസർദി സ്കൂളിന് നേരെയാണ് ഇന്നലെ അതിരാവിലെ കനത്ത വ്യോമാക്രമണമുണ്ടായത്. 1000കണക്കിന് അഭയാർത്ഥികൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. മധ്യഗാസയിലെ അല്ലക്സ ആശുപത്രിയിലാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മരിച്ചവരും ഇവിടെയാണുള്ളത്. ആശുപത്രിയുടെ ശേഷിയുടെ 3 ഇരട്ടിയാണ് പ്രവേശിപ്പിച്ചവർ. വംശഹത്യയുടെയും വംശശുദ്ധീകരണത്തിന്റെയും വ്യക്തമായ തെളിവാണ് ഇസ്രായേൽ ആക്രമണമെന്ന് ഗാസ ഭരണകൂടത്തിന്റെ മാധ്യമ ഓഫീസ് വക്താവ് ഇസ്മായിൽ അൽ തവാബ്ത അറിയിച്ചു. ആക്രമണത്തിനു മുമ്പ് യാതൊരു മുന്നറിയിപ്പും ലഭിച്ചില്ലെന്നും സ്കൂളിൽ കഴിഞ്ഞിരുന്നവർ പറഞ്ഞു. യു എൻ സ്കൂളിലെ ഹമാസുകാരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. 30ഓളം ഹമാസുകാർ കൊല്ലപ്പെട്ടെന്ന് അവകാശപ്പെട്ടെങ്കിലും യാതൊരു തെളിവും നൽകിയിട്ടില്ല.